നമസ്കാരം. ഇപ്പോൾ അൻവറാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് ദൃശ്യമാധ്യമങ്ങളായാലും അച്ചടി മാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആയാലും ഏത് മാധ്യമങ്ങളായാലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അൻവർ തന്നെയാണ്. അതൊരു സംശയം വേണ്ട. അത് ഇന്ന് ഇന്നലെയല്ല, കുറച്ച് ദിവസങ്ങളായി അൻവറാണ് താരം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ താരം അൻവറാണ്. ഇപ്പോൾ പി വി അൻവർ കലിപ്പിലാണ്. വെറും കലിപ്പല്ല, കട്ടക്കലിപ്പിലാണ്. അരക്കല്ലിത്തത്തിന് തീയിട്ട് ഇറങ്ങിപ്പോയതുപോലെ എൽ ഡി എഫ് കൂടാരത്തിന് മൊത്തത്തിൽ തീയിട്ട് രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടിലാണ് പി വി അൻവർ. കൂടെ കെ ടി ജലീലും റസാഖ് കാരാട്ടും ഒക്കെ ഉണ്ടെന്നാണ് പ്രചരിക്കുന്ന ഒരു കരക്കമ്പി. പക്ഷെ അത് ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുമില്ല. ചില അഭ്യൂഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നതല്ലാതെ, അങ്ങനെ പ്രചരിക്കുന്നതല്ലാതെ അതിനെ സ്ഥിരീകരിച്ച് അവർ രണ്ടുപേരും സർക്കാരാട്ടോ കെ ടി ജലീലോ രംഗത്ത് വന്നിട്ടില്ല. കാരണം അവരൊക്കെ സൗഹൃദമാണ്. പലപ്പോഴും അവർ ഒരുമിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനിടയ്ക്ക് അതൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഇതുവരെ ഈ കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല. മൂന്ന് നാല് വർഷം മുമ്പ് അതിനൊരു അരങ്ങൊരുങ്ങി വന്നതായിരുന്നു, പുതിയ ആകാശം പുതിയ പാർട്ടി എന്നൊക്കെ. കൊറോണ എന്ന മഹാമാരി അന്ന് അതിൻ്റെ കൂമ്പ് നുള്ളി. ഇപ്പോൾ വീണ്ടും സട കുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. പാവപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും അന്നത്തെ അപ്പത്തിന് വേണ്ടി അവരുടെ കൂടെ കൂടിയിരിക്കുന്ന കാരിയേഴ്സ് എന്നറിയപ്പെടുന്ന സഹായികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അൻവറിൻ്റെ ഈ സാഹസമെന്നാണ് സി പി എം പരദൂഷകർ പറഞ്ഞു പരത്തുന്നത്. പാവപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തുകാരെന്ന് പറയുമ്പോൾ ആരും അതിൽ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് അവസരം ഉണ്ടാക്കുന്നതും അതിനുവേണ്ടി അവരെ സൃഷ്ടിക്കുന്നതും ഈ സർക്കാരുകൾ തന്നെയാണ്. നമ്മൾ ഒരു സർക്കാരിനെ മാത്രമല്ല, എല്ലാ സർക്കാരുകളും, ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെയാണ് അതിന് ഉത്തരവാദി. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ കൂടിയ വിലയ്ക്ക് വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി ബോധപൂർവം മനുഷ്യനെ കള്ളക്കടത്തിലേക്ക് നയിക്കുന്നത് അവർ തന്നെയാണ് അല്ലേ? സ്വർണത്തിന് നികുതി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് താഴ്ന്നാൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ അത് ഇവിടെ നടക്കില്ല. കാരണം അതങ്ങ് മുകൾ തട്ട് വരെ തൊട്ട് രുചിക്കുന്ന ഒരു രുചിക്കൂട്ടാണ്. പിടിക്കപ്പെടുന്നവരാരും യഥാർത്ഥ കള്ളക്കടത്തുകാരല്ല. ഒരു പണിക്ക് വേണ്ടി ഗൾഫിൽ ചെന്ന് പെട്ടിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാതെ നിൽക്കുമ്പോൾ കയ്യിൽ കുറച്ച് കാശും വെച്ചു കൊടുത്ത് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും എടുത്ത് കൊടുക്കുന്നവനെ കാണുമ്പോൾ പാവപ്പെട്ടവൻ മറ്റൊന്നും വിചാരിക്കില്ല. അവനെ ദൈവദൂതനെ പോലെ മാത്രമേ കാണുകയുള്ളൂ. താനും വീട്ടുകാരും മനസ്സറിഞ്ഞ് വിളിച്ച ദൈവം പറഞ്ഞുവിട്ട ദൂതനായി കരുതി ആ ദൂതൻ പറയുന്നത് പോലെ അനുസരിക്കുന്നു. ഇതിനിടയിലാണ് ഉറിയിൽ തൂങ്ങിയവൻ്റെ എവിടെയോ തൂങ്ങിയെന്ന് പറയുന്നത് പോലെ പോലീസുകാരുടെ രംഗപ്രവേശം. ദുബായ് എയർപോർട്ടിലെയും കോഴിക്കോട് എയർപോർട്ടിലെയും ക്യാമറ കണ്ണുകൾക്കും സ്കാനിങ് മെഷീനുകൾക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധന സാമഗ്രികളാണ് കേരള പോലീസിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുന്നത്. വല്ലാത്ത പഹയന്മാർ തന്നെ, പറഞ്ഞിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ കണ്ടുപിടിക്കുന്ന സ്വർണം 90% അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു എന്നാണ് അൻവറുടെ പരാതി. അത് അന്വേഷിക്കണമെന്ന് അൻവർ പറയുന്നതിൽ ഒരു ന്യായമില്ലേ? അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ടി പി രാമകൃഷ്ണനും എം സ്വരാജും ഗോവിന്ദൻ മാഷും ഒക്കെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും നോക്കിയേ വേണ്ടെന്നാണ് അവരുടെയൊക്കെ പക്ഷ്യം. പണ്ടൊരു വിവരാവകാശ പ്രവർത്തകൻ ജേക്കബ് തോമസ് എന്ന ഐ പി എസുകാരനെതിരെ ധനകാര്യ വകുപ്പിൽ ഒരു വിവരാവകാശ രേഖ ചോദിച്ചു. അന്നത്തെ ധനകാര്യ സെക്രട്ടറി കെ എം എബ്രഹാമായിരുന്നു. അദ്ദേഹം പലവട്ടം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന മറുപടിയാണ് കൊടുത്തുകൊണ്ടേയിരുന്നത്. ഒടുവിൽ സഹികെട്ട്, കാരണം പലതവണ ചോദിച്ചിട്ടും ഈ ഒരൊറ്റ മറുപടിയാണ് ഉള്ളത്. പരിശോധിച്ചുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒറ്റ മറുപടി. പക്ഷേ കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല. ഒരു ദിവസം അയാളൊരു ചോദ്യം ചോദിച്ചു, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് അന്വേഷിച്ച് തീരുമെന്ന് പറയാൻ സാധിക്കുമോ എന്ന്. അതിലൊരു അപകടം മണത്ത ധനകാര്യ സെക്രട്ടറി രണ്ട് കൽപ്പിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 10 തിരിമറികളാണ് അക്കമിട്ട് ധനകാര്യ അന്വേഷണ കമ്മീഷൻ കണ്ടുപിടിച്ചതും പിന്നീട് അത് വിജിലൻസ് ശരിവെച്ചത്. അതാണ് ഡ്രഗ്ജർ അഴിമതി എന്ന പേരിൽ ഇന്ന് സുപ്രീം കോടതിയിൽ കിടക്കുന്നത്. സത്യൻ നരൂര് എന്ന ഒരു കണ്ണൂരുകാരനാണ് ആ വിവരാവകാശ പ്രവർത്തകൻ
ആ വിവരാവകാശ പ്രവർത്തനമാണ് അതേ ചോം അന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ധനകാര്യ സെക്രട്ടറിയെ കുഴപ്പത്തിലാക്കിയത്. ഒപ്പം ജേക്കബ് തോമസ് ഐ പി എസും കയറി ഇറങ്ങി നടക്കുന്നത്. ഈ മന്ത്രിസഭയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നാണ് സത്യൻ നരവൂരിൻ്റെ ചോദ്യം കടമ്പെടുത്ത് ചോദിക്കുന്നത്. ഏതായാലും അൻവർ രണ്ടും കൽപ്പിച്ചാണ്. മുഖ്യമന്ത്രിയെ ആക്രമിക്കില്ലെന്നായിരുന്നു നേരത്തെ ഒക്കെ കരുതിയിരുന്നത്. ആക്രമണം മുഖ്യമന്ത്രിയുടെ നേരെ തിരിഞ്ഞ സ്ഥിതിക്ക് ഇനി നേരെ പോകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ഇന്നലെ വൈകിട്ടോടുകൂടി അത് മറനീക്കി പുറത്തു വന്നു. എല്ലാ ആയുധങ്ങളും എടുത്ത് അൻവർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം ഇപ്പോൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മരുമോൻ റിയാസും അൻവറും തമ്മിലാണ്. അപ്പൊ അങ്ങനെ ഒരു പോർമുഖം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തുറന്നിരിക്കുകയാണ് അൻവർ. അടുത്ത മാസം 4-ാം തീയതി നിയമസഭ ആരംഭിക്കുന്നതിന് മുൻപ് അൻവർ രാജിവെക്കും. രാജിവെക്കുന്നില്ലെന്നൊക്കെ ഇന്നലെ പറഞ്ഞു, പക്ഷെ അങ്ങനല്ല. വരുന്ന നിയമസഭ കൂടുന്നതിന് മുമ്പ് അൻവർ രാജിവെക്കും. അങ്ങനെയാണ് അൻവറിനോട് അടുത്ത ആളുകൾ പറയുന്നത്. അൻവറിൻ്റെ ഈ മനസാക്ഷി സൂക്ഷിപ്പുകാരുണ്ട്, അവരൊക്കെ പറയുന്നത് ആ തരത്തിലാണ്. അതോടുകൂടി നിയമസഭയിൽ അതൊരു വലിയ കോലാഹലമായി മാറി. തുടർന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പ് രണ്ടും തന്നെ നടക്കാനുണ്ട്. പാലക്കാടും ചേലക്കരയും വയനാട് ലോക്സഭയിലും ഒക്കെ ഇങ്ങനെ 3 തെരഞ്ഞെടുപ്പ് ഇപ്പം നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിലമ്പൂരും കൂടെ വന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് തൻ്റെ മെടുക്ക് തെളിയിക്കും, ഒരു സംശയം വേണ്ട. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം, പിണറായി വിജയൻ്റെ ശക്തിയും കരുതലും അറിയാവുന്ന നിയമസഭാംഗമായ അൻവർ തന്നെ പിണറായിയെ ആക്രമിക്കുവാൻ തുനിഞ്ഞതിൻ്റെ യുക്തിയാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. തികഞ്ഞ കുടുംബസ്നേഹിയായ പിണറായി കുടുംബത്തിലെ ആരെയെങ്കിലും തൊട്ട് കളിച്ചാൽ ഇരട്ടി ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് മുൻ അനുഭവങ്ങൾ നമ്മളെ കാണിച്ചിട്ടുള്ളതും പഠിപ്പിക്കുന്നത്. അന്ധമായ വിരോധം കൊണ്ട് അൻവറിൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടോ എന്നൊരു ചോദ്യമാണ് പലരും ചോദിച്ചത്. പിണറായി വിജയൻ്റെ ഒരു കാലഹരണപ്പെട്ട നേതാവാണെന്ന് അൻവർ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് അൻവറിൻ്റെ സമയദോഷവും വിവരദോഷവും കൊണ്ടാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവച്ചത്. സ്വരാജ് പാർട്ടിക്ക് വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. പണ്ട് പിതൃശൂന്യൻ എന്നൊരു വാക്ക് മലയാളിക്ക് സുപരിചിതമാക്കി കൊടുത്ത നേതാവാണ് സ്വരാജ്. അദ്ദേഹം കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി വടുവത്ത അക്ഷരത്തിൽ വിശദീകരിക്കുമ്പോഴും ആ മീശയ്ക്ക് താഴെ ചുണ്ടുകൾക്കിടയിൽ ഒരു ചെറിയ പുഞ്ചിരിയില്ലേ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അൻവറിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന്, എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക്